പവിഴമല്ലിത്തറ മേളം കൊട്ടാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന നടൻ ജയറാം കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ മേളങ്ങളിലൊന്നാണ് പവിഴമല്ലിത്തറ മേളം. ഇതിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നുകൂടിയാണ് ശ്രീ നടൻ ജയറാം. ഈ 10-ാമത്തെ വർഷവും ഈ ഒരു മേളത്തിന്റെ ഭാഗമാവുമ്പോൾ എന്താണ് തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഒക്കെ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഈ സന്തോഷങ്ങൾ, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ എൻ്റെ ജോലിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഈ മേളം, അല്ലെങ്കിൽ എൻ്റെ കൃഷി, അങ്ങനത്തെ ഈ ആനക്കമ്പം, ഇങ്ങനത്തെയുള്ള സന്തോഷങ്ങൾ എന്നും എൻ്റെ കൂടെ കൊണ്ടു കിടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയ എനിക്കൊരു മഹാഭാഗ്യമാണ് ചോറ്റാനിക്കരമ്മയുടെ നടയിൽ പവിഴമല്ലിയുടെ ചുവട്ടിൽ പഞ്ചാരി മേളം, അതും പൂജവെപ്പിൻ്റെ അന്ന് ചെയ്യാനുള്ള ഭാഗ്യം 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. വീണ്ടും ഒരിക്കൽ പോലും അത് മുടക്കം വരാത്ത രീതിയിൽ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോയി. 10-ാമത് വർഷമാണ് ഇപ്പോൾ പവിഴമല്ലിയുടെ ചുവട്ടിൽ നിൽക്കുന്നത്. ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന നിമിഷമാണത്. ഒരിക്കലും ഇത് എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കാറില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള 150-ഓളം കലാകാരന്മാരുണ്ട്. കേരളത്തിലെ മങ്ങോളം ഇങ്ങോളമുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ്. എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്ന ചോറ്റാനിക്കര സത്യന്മാർ, അല്ലെങ്കിൽ ആനിക്കാട് കൃഷ്ണകുമാർ, കൊമ്പിലും കുഴലിലും കുറുങ്കുഴലിലും താളത്തിലും ഒക്കെ നിൽക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 150 പേരാണ്. അവരുടെ കൂടെയാണ് ഞാനും മുമ്പോട്ട് പോകുന്നത്. എന്തായാലും 10-ാമത് വർഷം കൊട്ടാൻ പറ്റിയതിലുള്ള ഭാഗ്യം, അതേപോലെ തന്നെ വരും